അഭിമന്യു ഈശ്വർ രജിത് പാട്ടിദാർ രഞ്ജിത് ട്രോഫിയിൽ മുംബൈയ്ക്കായി മിന്നുന്ന പ്രകടനം പുറത്തെടുത്ത സർഫ്രാസ് ഖാൻ മുംബൈ ഇന്ത്യൻസ് താരം തിലക് വർമ്മ ദീർഘനാളായി ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് പരിഗണിക്കപ്പെടാതിരുന്ന ലെഗ് സ്പിന്നർ രാഹുൽ ചാഹർ ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ കളിച്ച ഉമ്രാൻ മാലിക് എന്നിവരും ടീമിലെത്തി ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചിട്ടില്ല ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഏകദിന മത്സരങ്ങൾ നടക്കുക ഏഷ്യാകപ്പിന് ശേഷം ട്വന്റി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ഓസ്ട്രേലിയയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരായ ട്വന്റി ട്വന്റി ഏകദിന പരമ്പരകൾ ഇന്ത്യൻ സീനിയർ ടീം കളിക്കുന്നുണ്ട് ഇതിൽ സഞ്ജു ഉൾപ്പെടെയുള്ള താരങ്ങളെ പരീക്ഷിക്കുമെന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് സഞ്ജു ഇഷാൻ കിഷൻ ഗിൽ എന്നിവരെ എ ടീമിലേക്ക് പരിഗണിക്കാതിരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസിലൻഡ് എ ടീമിനെതിരെ മൂന്ന് ചതുർദിന ടെസ്റ്റ് മത്സരങ്ങളും മൂന്ന് ഏകദിന മത്സരങ്ങളുമാണ് ഇന്ത്യ എ ടീം കളിക്കുക ആദ്യ ചതുർദിന ടെസ്റ്റ് മത്സരം സെപ്റ്റംബർ ഒന്നിന് ബെംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തുടങ്ങും രണ്ടാം മത്സരം ഹൂബ്ലിയിലെ രാജ്നഗർ സ്റ്റേഡിയത്തിലും മൂന്നാം മത്സരം ചിന്നസാമി സ്റ്റേഡിയത്തിലും നടക്കും ന്യൂസിലൻഡ് എ ടീമിനെതിരായ ചതുർദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ എ ടീമിനെ പ്രഖ്യാപിച്ചു പ്രിയങ്ക് പഞ്ചാലാണ് നായകൻ വെസ്റ്റ് ഇൻഡീസിനും സിംബാബുവേക്കിനുമെതിരായ ഏകദിന പരമ്പരകളിൽ ഇന്ത്യൻ സീനിയർ ടീമിലുണ്ടായിരുന്ന ഋതുരാജ് കെഗ്വാദ് കുൽദീപ് യാദവ് പ്രസീദ് കൃഷ്ണ എന്നിവർ എ ടീമിലിടം നേടി മലയാളി താരം സഞ്ജു സാംസൺ ശുഖ്മാൻ ഗിൽ എന്നിവർ ടീമിലില്ല കെ എസ് ഭരതും ഉപേന്ദ്ര യാദവുമാണ് വിക്കറ്റ് കീപ്പർമാരായി ടീമിലിടം നേടിയിട്ടുള്ളത്